യേശു ലോകത്തിൽ വന്നത് നമുക്ക് വേണ്ടിയാണ്, നമുക്ക് വേണ്ടി ജീവൻ നൽകുവാനുമാണ്. അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളിൽ പ്രതിസന്ധികളിൽ അവിടത്തോട് അപേക്ഷിച്ചാൽ തീർച്ചയായും നമുക്ക് ഉത്തരം ലഭിക്കും. ആ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെ ആരംഭിക്കുന്നു. ജോലിയില്ലായ്മ, ദുശ്ശീലം, കുടുംബങ്ങളിൽ സമാധാനമില്ലായ്മ, പഠന സംബന്ധമായ പ്രശ്നങ്ങൾ, കുട്ടികളുണ്ടാകാതെയുള്ള വിഷമങ്ങൾ എന്നിങ്ങനെ ജീവിതത്തിൻ്റെ ആനന്ദം കെടുത്തിക്കളയുന്ന ഒട്ടനവധി പ്രാർത്ഥനാ വിഷയങ്ങളാണ് ഇന്ന് നമ്മുടെ മുന്നിലെത്തിയിരിക്കുന്നത്. ഈ വിഷയങ്ങളെല്ലാം ഓരോന്നായി എടുത്ത് ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി ഇന്ന് നമ്മോടൊപ്പം പങ്കുചേരുന്നത് റവറൻ ഫാദർ രജി കെ തമ്പാനാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ സാന്നിധ്യം എന്തുകൊണ്ടും നമുക്ക് ആശ്വാസകരമാണ്. ഇമ്പം പാർന്ന ഗാനങ്ങൾ ആലപിക്കുന്നതിന് വേണ്ടി ബ്രദർ ബിന്നി മാത്യുവും നമ്മോടൊപ്പം ചേരുന്നു. ഇപ്പോൾ പ്രാർത്ഥനയുടെ ശക്തിയെക്കുറിച്ച് ചില കാര്യങ്ങൾ അച്ഛൻ നമ്മോട് സംസാരിക്കും. എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നാം എല്ലാവരും. നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി കരുതിയെങ്കിൽ മാത്രമേ സാധ്യമാകൂ. ദൈവം നമുക്ക് വേണ്ടി കരുതണമെന്നുണ്ടെങ്കിൽ നാം എന്ത് ചെയ്യണം? നാം ദൈവത്തിൽ ആശ്രയിക്കുക. 118 സങ്കീർത്തനം അതിൻ്റെ 8 വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, ഇറ്റ് ഈസ് ബെറ്റർ ടു ട്രസ്റ്റ് ഇൻ ദ ലോർഡ് ദെൻ ടു പുട്ട് ദ കോൺഫിഡൻസ് ഇൻ മാൻ. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പലപ്പോഴും നമ്മൾ മനുഷ്യനിലാണ് നാം ആശ്രയിക്കുന്നത്. ദൈവത്തിൽ ആശ്രയിക്കുവാൻ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ പരാജയമാണ്. പ്രിയമുള്ള എൻ്റെ സ്നേഹിത, ഇന്ന് ഈ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ തയ്യാറായിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാമെന്നുള്ള ഈ പ്രോഗ്രാമിൽ നിങ്ങളായിരുന്നാൽ, നിശ്ചയമായിട്ടും നിങ്ങളുടെ വിഷയങ്ങൾ എന്തുതന്നെയായിരുന്നാലും ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാനായിട്ടിടയാവും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവം അത്ഭുതം ചെയ്യുമ്പോൾ ദൈവത്തോട് കൂടുതലായി അടുത്തു നിന്നുകൊണ്ട് ദൈവമേ നീ ചെയ്ത സകല ഉപകാരങ്ങൾക്കും നന്ദി എന്ന് ദൈവസന്നിധിയിൽ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാൻ, ദൈവം ചെയ്ത എല്ലാ നന്മകൾക്കും നന്ദി അറിയിച്ചുകൊണ്ട് ദൈവനാമ മഹത്വത്തിനു വേണ്ടി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹം നടക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി സേവിയർ തമിഴ്നാട് നിന്നും അറിയിച്ചിരിക്കുന്നു, എനിക്കിപ്പോൾ 36 വയസ്സുണ്ട്. ഇതുവരെയും എൻ്റെ വിവാഹം നടന്നിട്ടില്ല. പല ആലോചനകൾ വരുന്നുണ്ടെങ്കിലും ഒന്നും നടക്കുന്നില്ല. ഞാൻ 10 ക്ലാസ്സിൽ പഠിത്തം നിർത്തിയതാണ്. പിന്നെ ഞാൻ ചെയ്യുന്ന ജോലി ഡ്രൈവിംഗ് ആണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് എൻ്റെ വിവാഹം നടക്കാതെ പോകുന്നത്. എൻ്റെ ജീവിത സാഹചര്യങ്ങളുമായി ഒത്തുപോകുന്ന അനുയോജ്യമായ വിവാഹ ആലോചനകൾ വരുന്നതിനും അനുഗ്രഹീതമായ കുടുംബജീവിതം ലഭിക്കുന്നതിനും
ആത്മീയ യാത്ര പ്രയർസലംഗങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. സൗദി അറേബ്യയിൽ നിന്നും സുമ അറിയിച്ചിരിക്കുന്നു, എൻ്റെ മകൾ ടീനയുടെ വിവാഹം ഇതുവരെയും നടന്നിട്ടില്ല. പല ആലോചനകൾ വരുന്നുണ്ടെങ്കിലും തടസ്സങ്ങൾ നേരിടുന്നു. ദൈവം എല്ലാ തടസ്സങ്ങളും മാറ്റി അനുയോജ്യമായ കുടുംബജീവിതം നൽകിക്കൊടുക്കുന്നതിന് ആത്മീയ യാത്ര പ്രയർസലംഗങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിക്കുന്നു. കൂടാതെ കോട്ടയത്ത് നിന്നും സുധ, വൈപ്പിൽ നിന്നും ബിൻസി, ചാലക്കുടിയിൽ നിന്നും ആൻസി, ഇവരുടെ എല്ലാം വിവാഹം എത്രയും വേഗം നടക്കുന്നതിന് വേണ്ടി നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. നമ്മുടെ ഭാവിയെ കരുതുവാൻ ദൈവത്തിന് മാത്രമേ സാധിക്കൂ. ഒന്ന് പത്രോസിൻ്റെ ലേഖനം 5-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ടുകൊള്ളുക. വിവാഹം നടക്കാത്തത് മുഖാന്തരം ഭാരപ്പെടുന്ന ഈ പ്രിയപ്പെട്ടവരോടുള്ള ദൈവത്തിൻ്റെ വചനമാണിത്. നിങ്ങളുടെ സകല ചിന്താകുലവും ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. ഈ എപ്പിസോഡിൻ്റെ ആദ്യത്തെ തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളെ ഓർപ്പിച്ചു, ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുവാൻ നമുക്ക് സാധിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ മതിയായ ദൈവമാണ്. പക്ഷേ പലപ്പോഴും ദൈവിക കരുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്നതിന് നമ്മുടെ ചിന്താകുലങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായിത്തീരും. നാം ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ ഏതു സാഹചര്യങ്ങളിലായിരുന്നാലും, നിങ്ങളുടെ ഏത് വിഷയങ്ങളായിരുന്നാലും തമ്പുരാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ പോവുകയാണ്. പൂർണ്ണമായ വിശ്വാസത്തോടുകൂടെ എല്ലാ ഭാരങ്ങളും ചുമക്കുന്ന ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നിങ്ങളുടെ ഭാരങ്ങളും വേദനകളും നിങ്ങൾ സമർപ്പിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. എല്ലാ ഭാരങ്ങളും ചുമക്കും എന്നും താങ്ങി എന്നെ നടത്തും. കർത്തൻ തൻ കണ്ണുനീർ തുടയ്ക്കും, കാത്തു പാലിക്കുമെന്നെ നിത്യം. കർത്തൻ തൻ കരത്താ കണ്ണുനീർ തുടയ്ക്കും, കാത്തു പാലിക്കുമെന്നെ നിത്യം. ഞങ്ങളുടെ എല്ലാ ഭാരങ്ങളെയും ചുമക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, നിൻ്റെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളോടൊപ്പം ഈ നിമിഷം ഭാവിയെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെടുന്ന ഈ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. അവിടുത്തെ വചനത്തിൽ ഞങ്ങൾ വായിച്ചതുപോലെ, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും എൻ്റെ മേലിട്ടുകൊള്ളി. അവിടുത്തെ തിരുവചനത്തിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഈ പ്രിയപ്പെട്ടവരുടെ ഭാരങ്ങളും വേദനകളും എല്ലാം അവിടുത്തെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. നാഥ, നീ ഇവർക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമേ. തക്ക തുണകളെ ഒരുക്കി അവരുടെ ഭാവിയെ ഇവിടുന്ന് ധന്യമാക്കണമേ. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ പ്രിയമുള്ളവരെ അവിടുന്ന് സഹായിക്കുമാറാകണമേ. എല്ലാം അങ്ങയുടെ നാമമഹത്വത്തിന് കാരണമായി തീരുവാൻ സർവശക്തൻ അവിടുന്ന് സഹായിക്കണമേ. ഞങ്ങൾക്കായി ജീവൻ വടിഞ്ഞ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. ഭർത്താവിൻ്റെ ദുശ്ശീലം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായി തസ്സനി തിരുവനന്തപുരത്തു നിന്നും അറിയിച്ചിരിക്കുന്നു, എൻ്റെ ഭർത്താവ് മദ്യപാനം എന്ന ദുശ്ശീലത്തിന് അടിമയാണ്. ഭർത്താവും മകനും ഒത്തിരി മോശമായ കൂട്ടുകെട്ടുകളുണ്ട്. ഭവനത്തിൽ യാതൊരു സമാധാനവുമില്ല. ദൈവം ഈ ദുശ്ശീലത്തിൽ നിന്നും ഇവരുടെ മോശമായ കൂട്ടുകെട്ടുകളിൽ നിന്നും
പൂർണ്ണമായ ഒരു വിടുതൽ കൊടുക്കുവാനും ഇവർ ദൈവമക്കളായി തീരുവാനും ആത്മീയയാത്ര പ്രെയർ സെൽ അംഗങ്ങൾ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. റോസമ്മ മാത്യു ആലപ്പുഴയിൽ നിന്നും അറിയിച്ചിരിക്കുന്നു. എൻ്റെ ഭർത്താവ് ഒരു സ്ഥിരം മദ്യപാനിയാണ്. എപ്പോഴും ഭവനത്തിലുള്ളവരോടും പുറത്തുള്ള ആളുകളോടും പ്രശ്നങ്ങളും വഴക്കുമുണ്ടാക്കുന്നു. ഭർത്താവിൻ്റെ ഈ ദുശീലത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുവാൻ ദൈവം പൂർണ്ണമായ വിടുതൽ നൽകി കൊടുക്കുവാൻ ആത്മീയയാത്ര പ്രെയർ സെൽ അംഗങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിക്കുന്നു. കൂടാതെ കോട്ടയത്തു നിന്നും ഷൈജു, കോന്നിയിൽ നിന്നും ഷീല റെജി, മീനടത്തു നിന്നും മിനി, ഇവരുടെ എല്ലാം ഭർത്താവിൻ്റെ മദ്യപാനം മാറുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അപേക്ഷിച്ചിരിക്കുന്നു. ഇവർക്ക് വേണ്ടിയല്ലേ നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ ഒരു മദ്യപാനിയായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൻ്റെ സമാധാനം നഷ്ടപ്പെടുകയാണ്. ഇന്ന് നാം ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അനേക വ്യക്തികൾ ഇപ്പോൾ ഞങ്ങളെ കാണുന്നുണ്ടായിരിക്കും. ഇപ്രകാരം ഒരു സാഹചര്യത്തിലൂടെ കുടുംബജീവിതം തകർക്കപ്പെട്ടവർ, കുടുംബത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയവർ, ഇങ്ങനെ ഒത്തിരി വ്യക്തികൾ ഞങ്ങളെ കാണുന്നുണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് ഞങ്ങളോടൊപ്പം നിങ്ങളും പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ നിങ്ങളുടെ ആ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തെ മാറ്റി സന്തോഷകരമാകുന്ന ഒരു കുടുംബജീവിതം നയിക്കുവാൻ, നിങ്ങളുടെ ഭർത്താവിൻ്റെയും കുഞ്ഞുങ്ങളുടെയും ദുശീലങ്ങളെ മാറ്റി ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം തരുവാൻ മതിയായ ദൈവമാണ്. നിങ്ങൾ പൂർണ്ണമായി ദൈവത്തിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പക്ഷേ നിങ്ങളാണ് ദൈവത്തിൽ പൂർണ്ണമായി സമർപ്പിക്കേണ്ടത്. ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കേണ്ടത് നിങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഏത് ആവശ്യങ്ങളായിരുന്നാലും, മദ്യപാനത്തിൻ്റെ അവസ്ഥകളിൽ നിന്നുള്ള മോചനമാകട്ടെ, ഏത് വിഷയങ്ങളായിരുന്നാലും ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ദൈവത്തിന് സകലതും സാധ്യമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകൾക്കും മാറ്റം നൽകുവാൻ ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. ഒരു വ്യക്തിക്കും നമ്മുടെ ജീവിതത്തിന് ഒരു മാറ്റം വരുത്തുവാനായിട്ട് സാധിക്കുകയില്ല. ആ ദൈവത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുവാൻ, ആ ദൈവത്തിങ്കിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ ഇന്ന് നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം തമ്പുരാൻ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യുവാൻ പോകുകയാണ്. ആ ദൈവത്തിൻ്റെ തിരുസന്നിധിയിലേക്ക് നിങ്ങളുടെ ഹൃദയങ്ങളെ ഏകാഗ്രമാക്കിക്കൊണ്ട് ഒരു നിമിഷം ഞങ്ങളോടൊപ്പം നിങ്ങളും പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എത്ര നാമൃതാവായോടി മനുഷ്യ സ്വർഗസ്ഥനായ പിതാവേ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാതെ ഭർത്താക്കന്മാരുടെ മദ്യപാനത്താൽ തകർന്നുപോയ പ്രിയമുള്ളവരെ ഞങ്ങൾ ഓർക്കുന്നു. അവർക്കു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയ്ക്കായി ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ പ്രിയമുള്ളവരുടെ ജീവിതത്തിൽ അവിടുന്ന് അത്ഭുതം ചെയ്യണമേ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ ജീവിതയാത്രകളിലെല്ലാം അവിടുത്തെ അത്ഭുതത്തിൻ്റെ കരം നീട്ടി അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചതുപോലെ, സർവശക്തനെ, ഈ നിമിഷം ഞങ്ങളോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഈ പ്രിയമുള്ളവരുടെ ജീവിതത്തിലും അവിടുന്ന് അത്ഭുതം ചെയ്യണമേ. അവിടുന്ന് അത്ഭുതം ചെയ്യുവാൻ മതിയായ ദൈവമെന്ന് ഈ പ്രിയമുള്ളവർ വിശ്വസിക്കുമ്പോൾ അവിടുത്തെ കരം അവരുടെ മേൽ വെക്കണമേ. അവരുടെ കുടുംബജീവിതത്തെ ധന്യമാക്കണമേ. അവരുടെ കുടുംബത്തിൽ സമാധാനം കൊടുക്കണമേ. അവരുടെ ഭർത്താക്കന്മാരുടെയും കുഞ്ഞുങ്ങളുടെയും മദ്യപാനം
അവരിൽ നിന്ന് പൂർണ്ണമായി മാറ്റപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. നാഥ, എല്ലാം അവിടുത്തെ നാമമഹത്വത്തിനും കാരണമായി തീരുവാൻ അവിടുന്ന് സഹായിക്കണമേ. സകല മഹത്വവും അവിടുത്തെ തിരുസന്നിധിയിൽ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. യാത്ര പ്രയർ സെല്ലിൻ്റെ പ്രാർത്ഥനയിൽ ഫലം ലഭിച്ചവരായി നന്ദി പറഞ്ഞുകൊണ്ട് അറിയിച്ചിരിക്കുന്ന ചില കത്തുകൾ വായിക്കുന്നു. തിരുവല്ലയിൽ നിന്നും ചിന്നമ്മ അറിയിച്ചിരിക്കുന്നു. എൻ്റെ ഹൃദയ സംബന്ധമായ രോഗത്തിന് ഓപ്പറേഷൻ ആവശ്യമായിരുന്നു. ഓപ്പറേഷൻ സമയത്ത് യാതൊരു പ്രയാസങ്ങളും ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ആത്മീയ യാത്ര പ്രയർ സെല്ലിൽ പ്രാർത്ഥനയ്ക്കായി വിളിച്ചു പറഞ്ഞു. പ്രയർ സെൽ അംഗങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി. ദൈവം അത്ഭുതം പ്രവർത്തിച്ചു. യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ ഓപ്പറേഷൻ നടന്നു. അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിനും പ്രാർത്ഥിച്ച ആത്മീയ യാത്ര പ്രയർ സെല്ലിനോടുള്ള നന്ദിയെ അറിയിക്കുന്നു. കുമ്പളാംപൊയ്കയിൽ നിന്നും മറിയാമ്മ അറിയിച്ചിരിക്കുന്നു. എൻ്റെ മരുമകന് ജോലി ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കണമെന്ന് ആത്മീയ യാത്ര പ്രയർ സെല്ലിൽ അപേക്ഷിച്ചിരുന്നു. ദൈവം പ്രാർത്ഥന കേട്ട് മറുപടി തന്നു. മകന് നല്ല ജോലി ലഭിക്കുവാനിടയായി. അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച ആത്മീയ യാത്ര പ്രയർ സെല്ലിനോടുള്ള നന്ദിയെയും അറിയിക്കുന്നു. ഇവർക്ക് വേണ്ടിയെല്ലാം ദൈവത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ പ്രാർത്ഥിക്കാം. ദൈവിക അത്ഭുതത്തെ ഓർത്താൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാതെ ഇരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. 112 സങ്കീർത്തനം അതിൻ്റെ 12 വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു. യഹോവ എനിക്ക് ചെയ്തു തന്ന സകല ഉപകാരങ്ങൾക്കും ഞാൻ അവന് എന്ത് പകരം കൊടുക്കും? രക്ഷയുടെ പാനപാത്രമെടുത്ത് യഹോവയുടെ നാമത്തെ സ്തുതിക്കും. ദൈവം ചെയ്തു തന്ന സകല ഉപകാരങ്ങൾക്കും നാം ദൈവത്തിന് എന്ത് പകരം കൊടുക്കുന്നു? ഇന്ന് ഈ പ്രിയമുള്ളവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം ചെയ്തതിന് നന്ദി സൂചകമായി അവർ അയച്ചിരിക്കുന്ന കത്താണ് നമ്മൾ വായിച്ചിരിക്കുന്നത്. ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ച ദൈവം നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുവാൻ മതിയായ ദൈവമാണ്. ആ ദൈവത്തിൽ പൂർണ്ണമായി നിങ്ങൾ വിശ്വസിച്ച് ദൈവമേ, ഇവർക്ക് വേണ്ടി അത്ഭുതം നീ ചെയ്തതാ, എൻ്റെ ജീവിതത്തിലും അങ്ങ് അത്ഭുതം ചെയ്യുവാൻ മതിയായ ദൈവമാണ്. ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങൾ ഞങ്ങളെ കാണുന്നത് നിങ്ങളുടെ കിടക്കമേൽ കിടന്നുകൊണ്ടായിരിക്കാം നിങ്ങൾ ഞങ്ങളെ കാണുന്നത്. തീരാ രോഗത്താൽ അടിമപ്പെട്ട് എഴുന്നേൽക്കുവാൻ കഴിയാതെ കിടക്കമേലായിരിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ എവിടെങ്കിലും ഇരുന്ന് ഞങ്ങളെ കാണുന്നുണ്ടായിരിക്കും. നിങ്ങളായിരിക്കുന്ന അവസ്ഥകളിൽ നിങ്ങളുടെ അടുക്കൽ കടന്നു വന്ന് നിങ്ങളെ സൗഖ്യമാക്കുന്ന, നിങ്ങളെ വിടുവിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകുന്ന ഒരു ദൈവം ഇന്നും നമുക്ക് വേണ്ടി ജീവിക്കുന്നു. ആ ദൈവത്തിൻ്റെ അടുക്കലേക്ക് കടന്നു ചെന്ന് ഇന്ന് വീണ്ടും ദൈവം ചെയ്ത നന്മകൾക്ക് നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. അന്നവസ്ത്രാദി നന്മകളേ, എണ്ണമില്ലാതന്മേൽ ചൊരിഞ്ഞു തിന്മകൾ സർവത്തിൽ നിന്നെന്നെ കൺമണി പോലെ കാക്കുന്നു നീ. സ്വർഗീയ ഞങ്ങളുടെ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെ ഓർത്താൽ ഞങ്ങൾക്ക് അങ്ങയെ സ്തുതിക്കാതെ ഇരിക്കുവാനായിട്ട് സാധിക്കുകയില്ല. അനേകരുടെ ജീവിതത്തിൽ ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ പ്രോഗ്രാമിലൂടെ സൗഖ്യവും വിടുതലും പ്രാപിക്കുവാൻ അവിടുന്ന് സാധിച്ചു. ഇന്ന് ഈ പ്രോഗ്രാം കണ്ടുകൊണ്ട് ജീവിതത്തിൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങൾ ഏതു തന്നെയായിരുന്നാലും സ്വർഗീയ പിതാവേ, അവിടുത്തെ കരം നീട്ടി അവിടുത്തെ മക്കളെ അവിടുന്ന് സൗഖ്യമാക്കണമേ, അനുഗ്രഹിക്കണമേ. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്ത കർത്താവ്,
ഇന്നും അത്ഭുതം ചെയ്യുവാൻ മതിയായ ദൈവമെന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളോടൊപ്പം വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിലും ഇതുപോലെ അവിടുന്ന് അത്ഭുതം ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവിടുത്തെ നാമം ഉയർത്തപ്പെടുവാൻ, അവിടുത്തെ നാമം മഹത്വീകരിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ. സകലതും അങ്ങയുടെ നാമമഹത്വത്തിനു വേണ്ടി സമർപ്പിച്ചുകൊണ്ട് യേശു മശിഹയുടെ ധന്യമുള്ള നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും രോഗസൗഖ്യവും നേടാൻ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ വിഷയങ്ങൾ ഫോണിലൂടെയോ ഇമെയിൽ വഴിയോ കത്തിലൂടെയോ ഞങ്ങളെ അറിയിക്കുമ്പോൾ ലോകം മുഴുവനുമുള്ള ആത്മീയയാത്രാ പ്രേക്ഷകരും ആത്മീയയാത്രാ പ്രയർ സെല്ലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലാസം: ആത്മീയയാത്ര, മഞ്ഞാടി ജംഗ്ഷൻ PO, തിരുവല്ല 5. ഇമെയിൽ prayer@ay.tv. രാവിലെ 10 മുതൽ വൈകുന്നേരം 5 വരെ ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കുക: 0469-260-6941, മൊബൈൽ 9447-1-316-96, മറ്റൊരു നമ്പർ 9447-1-316-96. 9